ബഹുമാനപ്പെട്ട എം പി രാഹുൽ ഗാന്ധി ദയവായി തുക അങ്ങ് തിരിച്ചെടുക്കണം. പുതിയ കെട്ടിടം നിർമ്മിക്കാനായി മുക്കം സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന് രാഹുൽ ഗാന്ധി എം പിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച 40 ലക്ഷം രൂപയാണ് വേണ്ടെന്നും തിരിച്ചെടുക്കണമെന്നുമുള്ള ആവശ്യമായി മുക്കം നഗരസഭ രംഗത്ത് വന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, 40 ലക്ഷം രൂപ ഈ വർഷം ചെലവാക്കുന്നതിന് സാങ്കേതിക ബുദ്ധിമുട്ടുണ്ട്. ഈ മാസം 6-ന് ചേർന്ന നഗരസഭാ ഭരണസമിതി ഒറ്റക്കെട്ടായിട്ടാണ് ഈ 40 ലക്ഷം രൂപ റദ്ദാക്കാൻ തീരുമാനിച്ചത്. ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കളക്ടർക്ക്, ജില്ലാ പ്ലാനിംഗ് ഓഫീസർക്കും മുക്കം നഗരസഭാ സെക്രട്ടറി കത്തയച്ചിരുന്നു. CHSCയുടെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നതിനാൽ അനുവദിച്ച തുക ഈ വർഷം ചെലവഴിക്കാൻ സാധിക്കില്ല. വിഷയത്തിൽ ഉചിതമായ തീരുമാനമെടുക്കണമെന്നാവശ്യപ്പെട്ട് കോഴിക്കോട് കളക്ടർ രാഹുൽ ഗാന്ധി എം പിക്ക് കത്തയക്കുകയും ചെയ്തു. കിഫ്ബിയിൽ നിന്ന് 3 കോടിയോളം രൂപ മുക്കം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന് കെട്ടിടം പണിയാനായി അനുവദിച്ചു കേരള സർക്കാർ. അതിനാലാണ് രാഹുൽ ഗാന്ധി അനുവദിച്ച പണം വേണ്ടെന്ന് വയ്ക്കാൻ തീരുമാനിച്ചത്. അല്ലാതെ വേറൊന്നും കൊണ്ടല്ല, അതിനകത്ത് രാഷ്ട്രീയമൊന്നുമില്ല. അത്യാഹിത വിഭാഗത്തോടുകൂടി 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ആശുപത്രിയും കിടത്തി ചികിത്സയും ആരംഭിക്കുന്നതിനാണ് പുതിയ കെട്ടിടം പണിയുന്നത്. അതേസമയം CPM ഭരിക്കുന്ന നഗരസഭ രാഷ്ട്രീയം കളിക്കുകയാണെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. രാഹുൽ ഗാന്ധി MPയുടെ 2019-20 വർഷത്തെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള 40 ലക്ഷം രൂപ അനുവദിച്ചത്. ഈ 40 ലക്ഷം കൊണ്ട് എന്ത് ചെയ്യാനാണ്? ഇതിലൊന്നും ഒരു രാഷ്ട്രീയം കാണുകയും വേണ്ട. ഈ വർഷം ഇത്രയും തുക ചെലവഴിക്കാൻ പറ്റില്ല, കാരണം 3 കോടി രൂപ കിഫ്ബിയുടെ ഉണ്ട്. അത് ചെലവഴിക്കണം. ചെലവഴിച്ചില്ലെങ്കിൽ ഈ തുക ലാപ്സാകും. അതുകൊണ്ടാണ് തുക തിരിച്ചെടുക്കാൻ പറഞ്ഞത്. തുക ലാപ്സായാൽ അതിനെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഒഴിവാക്കാനാണ് പണം വേണ്ടെന്ന് പറഞ്ഞത്. എങ്ങനെയെങ്കിലും തുക ലാപ്സായാൽ അത് മതി, കോള കോൺഗ്രസ് സംസ്ഥാനം തൊട്ടാകെ ഒരു പ്രശ്നമാക്കി മാറ്റി ഇതും പറഞ്ഞുകൊണ്ട് നടന്ന് നഗരസഭയെ നാറ്റിക്കും. എന്തിലും ഏതിലും രാഷ്ട്രീയം കളിക്കുന്നത് ആരാ? കോൺഗ്രസ് അല്ലേ എന്നാണ് നഗരസഭാ ഭരണസമിതി എന്നെ ചോദിക്കുന്നത്.